വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞും പ്രതിപക്ഷത്തെയും ബിജെപിയെയും കടന്നാക്രമിച്ചും ഇടതുമുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ഉപ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഏജൻസികളും നശീകരണ വാസനയുടെ പ്രതിപക്ഷവും സർക്കാരിനെ അട്ടിമറിക്കാൻ രംഗത്തിറങ്ങിയെന്നും മുഖ്യമന്ത്രി. നശീകരണ വാസനയോടെ പ്രതിപക്ഷം സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. തകർത്തെറിയാമെന്ന് കരുതിയവർക്ക് ജനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകി. ആർഎസ്എസിന്റെ പണി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ്ഡിപിഐയും ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. ജോസ് കെ മാണിയും എൽ ജെ ഡിയും വന്നതോടെ ഇടതുമുന്നണിയുടെ അടിത്തറ ശക്തമായെന്ന് മുഖ്യമന്ത്രി. ഇടതുമുന്നണിയുടെ ജനകീയതയാണ് ഇത് കാണിക്കുന്നത്. ജോസ് കെ മാണിക്ക് കിട്ടിയ കൈയടി ജനത്തിന്റെ അംഗീകാരമെന്നും മുഖ്യമന്ത്രി. എൻ സി പി വിഷയം മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ യു ഡി എഫ് ബി ജെ പിയുമായി സഹകരിക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. സർക്കാരിനെതിരെ കള്ളപ്രചാരണമാണ് നടത്തുന്നത്. കേന്ദ്ര ഏജൻസികൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രീതിയിൽ ശ്രമങ്ങൾ നടത്തി. യു ഡി എഫ് ഇതിന് കൂട്ടുനിന്നു. കോൺഗ്രസും ബി ജെ പിയും കേരളത്തിന്റെ താൽപര്യങ്ങൾക്കൊപ്പമല്ലെന്ന് വിജയരാഘവൻ. അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണം മാറുമെന്ന ചരിത്രം മാറാൻ പോകുന്നുവെന്ന് ജോസ് കെ മാണി. എൽ ഡി എഫ് തുടർ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വർഗീയതയ്ക്കെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ഇന്നത്തെ കോൺഗ്രസ് നേതാവ് നാളെ ബി ജെ പിയായി മാറുന്നതാണ് കാണാനാകുന്നത്. രമേശ് ചെന്നിത്തലയുടെ യാത്രയിൽ രാഷ്ട്രീയമല്ല പറയുന്നതെന്നും ജോസ് കെ മാണി. മാണി സി കാപ്പൻ എൽ ഡി എഫ് വിട്ടു. പാർട്ടിയുടെ 7 ജില്ലാ പ്രസിഡന്റുമാർ തനിക്കൊപ്പമുണ്ടെന്ന് കാപ്പൻ. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയിൽ നാളെ പങ്കെടുക്കുമെന്നും മാണി സി കാപ്പൻ. എൻ സി പി എൽ ഡി എഫിൽ തുടരുമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടില്ല. നേതൃത്വം അനുകൂല നിലപാടെടുക്കുമെന്നും കാപ്പൻ. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ലെന്നും ഘടകകക്ഷിയായാലും യു ഡി എഫ് പ്രവേശനമെന്നും കാപ്പൻ. ഇടതുമുന്നണി നീതികേട് കാണിച്ചു. എലത്തൂരിലെ ഒരു ജില്ലയായി പ്രഖ്യാപിച്ചാൽ മാത്രമാകും പാർട്ടിയിൽ എ കെ ശശീന്ദ്രന്റെ നിലപാടിന് ഭൂരിപക്ഷമെന്നും കാപ്പൻ. എൻ സി പി ഇടതുമുന്നണിയിൽ തുടരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കി. മാണി സി കാപ്പൻ ഇല്ലാത്തത് പാലായിൽ ക്ഷീണമുണ്ടാക്കിയേക്കാം. എന്നാൽ പാർട്ടിയെ ഇത് ബാധിക്കില്ല. ഏത് നേതാവ് പോയാലും ചെറിയ തോതിൽ ക്ഷീണമുണ്ടാകുമെന്നും മാണി സി കാപ്പൻ പാർട്ടി വിട്ടുപോയാൽ നടപടിയുണ്ടാകുമെന്നും ടി പി പീതാംബരൻ. മാസങ്ങൾക്ക് മുൻപേ കരാർ ഉറപ്പിച്ചതാണ് കാപ്പൻ യു ഡി എഫിലേക്ക് പോയതെന്ന് എ കെ ശശീന്ദ്രൻ. എൽ ഡി എഫ് നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മറ്റൊരു മുന്നണിയിൽ ചേരുന്നത് അനുചിതമാണ്. കേരളത്തിലെ എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും ഉണ്ടാകില്ലെന്നാണ് ശരത് പവാറിന്റെ നിലപാടെന്നും എ കെ ശശീന്ദ്രൻ. 7 ജില്ലാ പ്രസിഡന്റുമാർ ഒപ്പമുണ്ടെന്നത് കാപ്പന്റെ അവകാശവാദം മാത്രമെന്ന് ശശീന്ദ്രൻ. പാലാ സീറ്റിനെക്കുറിച്ച് എൽ ഡി എഫിൽ ചർച്ച നടന്നിട്ടില്ല. കാപ്പന്റേത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്നും ശശീന്ദ്രൻ. കുട്ടനാട് മത്സരിക്കാൻ മാനസികമായി വിഷമമുണ്ടെന്ന് മാണി സി കാപ്പൻ. എലത്തൂർ മത്സരിക്കാമെന്ന് പറഞ്ഞു. ശശീന്ദ്രൻ അംഗീകരിച്ചില്ല. ആർക്കും വേണ്ടാത്ത മണ്ഡലമായിരുന്നു പാലയെന്നും കാപ്പൻ. ശശീന്ദ്രൻ 5 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണെന്ന് മാണി സി കാപ്പൻ. അത്യാവശ്യം മുന്നണിക്ക് പേരുദോഷവും ഉണ്ടാക്കി. തന്റെ നിലപാട് ശരത് പവാറിനെ അറിയിച്ചുവെന്നും മാണി സി കാപ്പൻ. ദേശീയ നേതൃത്വം എതിരാണെങ്കിലും മുന്നണി വിടുമെന്ന് കാപ്പൻ. രാജ്യസഭ എം പി എന്ന ഓഫർ തനിക്ക് മുന്നിൽ ആരും തന്നിട്ടില്ല. യു ഡി എഫിൽ കൂടുതൽ സീറ്റുകൾ പാർട്ടിക്ക് കിട്ടും. കെ എം മാണിയുടെ ജന്മദിന പരിപാടിയിൽ പോകാതിരുന്നത് ജോസ് കെ മാണി വിളിക്കാത്തതിനാലാണെന്നും മാണി സി കാപ്പൻ. മുഖ്യമന്ത്രിയെക്കുറിച്ച് തനിക്ക് നല്ല അഭിപ്രായം മാത്രമാണെന്നും മാണി സി കാപ്പൻ. എം എം മണി തന്നെക്കുറിച്ച് എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. എം എം മണി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നന്നായി സഹായിച്ചിരുന്നു. ഇക്കാര്യം നിഷേധിക്കുന്നില്ലെന്നും കാപ്പൻ. പുതിയ പാർട്ടിയായി യു ഡി എഫിൽ എത്തിയാലും 3 സീറ്റ് നൽകാമെന്ന് യു ഡി എഫ് ഉറപ്പു നൽകിയെന്ന് കാപ്പൻ. ഇക്കാര്യത്തിൽ യു ഡി എഫ് നേതൃത്വവുമായി ചർച്ച പൂർത്തിയാക്കി. പി സി ജോർജ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ മത്സരിക്കും. ഇക്കാര്യത്തിൽ യു ഡി എഫ് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കാപ്പൻ. മാണി സി കാപ്പന്റെ നീക്കത്തിന് ശരത് പവാറിന്റെ പിന്തുണയില്ലെന്ന് ടി പി പീതാംബരൻ. നേതാക്കളുടെ പിന്നാലെ പോകുന്ന നേതാവല്ല പവാറെന്നും പീതാംബരൻ. ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം നിൽക്കുമെന്ന് എൻ സി പി കോഴിക്കോട്, എറണാകുളം ജില്ലാ കമ്മിറ്റികൾ. കാപ്പനൊപ്പം ആരും പോകില്ലെന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്. എറണാകുളം ജില്ലാ കമ്മിറ്റി ദേശീയ നേതൃത്വത്തിനും ഇടതുമുന്നണിക്കും ഒപ്പം നിൽക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ്.
മാണി സി കാപ്പന്റേത് മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായാണ് കാപ്പൻ വിജയിച്ചത്. മാണി സി കാപ്പന്റേത് കാലുമാറ്റമാണ്. കാപ്പൻ പോയത് മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും വിജയരാഘവൻ. മാണി സി കാപ്പൻ കാണിച്ചത് മര്യാദകേടെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. എൽഡിഎഫിൽ നീതി നിഷേധം ഉണ്ടായിട്ടില്ല. മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ച പോലും തുടങ്ങിയിട്ടില്ല. എംഎൽഎ സ്ഥാനം രാജിവെച്ച ശേഷം യുഡിഎഫിലേക്ക് പോകാമായിരുന്നുവെന്നും കാനം രാജേന്ദ്രൻ. ജോസ് കെ മാണിയുടെ കാര്യത്തിൽ കാനത്തിന്റെ ആദർശം എവിടെയായിരുന്നുവെന്ന് മാണി സി കാപ്പൻ. കാനം അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരോട് ആദ്യം കാര്യങ്ങൾ പറയട്ടെ എന്ന് കാപ്പൻ. കാപ്പൻ മുന്നണി വിട്ട് എൽഡിഎഫിന് കോട്ടമാകില്ലെന്ന് ജോസ് കെ മാണി. പാലാ സീറ്റ് ആർക്കെന്ന് എൽഡിഎഫ് തീരുമാനിച്ചിട്ടില്ല. തീരുമാനമെടുക്കാത്ത കാര്യത്തിന്റെ പേരിൽ ഒരു വ്യക്തി നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ പ്രതികരിക്കേണ്ടതില്ലെന്നും ജോസ് കെ മാണി. മാണി സി കാപ്പന്റെ വരവ് യുഡിഎഫിന് ഗുണം ചെയ്യുമെന്ന് ഉമ്മൻചാണ്ടി. പാലാ സീറ്റിൽ മാണി സി കാപ്പൻ വിജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും യുഡിഎഫ് മികച്ച വിജയം നേടുമെന്നും ഉമ്മൻചാണ്ടി. എൻസിപിയെ ഘടകകക്ഷിയായി പരിഗണിക്കുന്ന കാര്യം യുഡിഎഫ് ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. മാണി സി കാപ്പൻ ഒറ്റയ്ക്ക് വന്നാലും പാലാ സീറ്റ് നൽകുന്നതിന് ഒരു പ്രശ്നവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. മാണി സി കാപ്പൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലായിൽ പ്രകടനം. എൻസിപി ഇടതു പ്രവർത്തകരാണ് പ്രകടനം നടത്തിയത്. വോട്ടർമാരെ വഞ്ചിച്ച കാപ്പൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രകടനം. എൻസിപി വിട്ട മാണി സി കാപ്പനൊപ്പം ചേരുമെന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമെന്ന് ജനാധിപത്യ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഗീവർ പുതുപ്പറമ്പിൽ. കേരള യൂത്ത് ഫ്രണ്ടിന്റെ 14 ജില്ലാ പ്രസിഡന്റുമാരും മറ്റ് ഭാരവാഹികളും തനിക്കൊപ്പമാണെന്ന കാപ്പന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും ഗീവർ. പ്രസ്താവന പിൻവലിക്കാൻ കാപ്പൻ തയ്യാറാകണമെന്നും ഗീവർ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന് ബെർലിൻ കുഞ്ഞനന്തൻ നായർ. എന്നാൽ നിരാശയില്ല, അദ്ദേഹം വരുമെന്ന് തന്നെയാണ് വിശ്വാസം. മരിക്കുന്നതിന് മുൻപ് കാണാനാകുമെന്നാണ് പ്രതീക്ഷ. പൊറുക്കാനാകാത്ത തെറ്റ് താൻ ചെയ്തിട്ടില്ലെന്നും ബെർലിൻ കുഞ്ഞനന്തൻ നായർ. വൈരുദ്ധ്യാത്മക ഭൗതികവാദം സംബന്ധിച്ചുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന തെറ്റാണെന്ന് ബെർലിൻ കുഞ്ഞനന്തൻ നായർ. താനാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. ഇക്കാര്യം പറയാൻ എം വി ഗോവിന്ദനെ വിളിച്ചെങ്കിലും കിട്ടിയില്ലെന്നും ബെർലിൻ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളയാത്ര ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തി. അടിമാലിയിൽ നിന്ന് ആരംഭിച്ച യാത്ര തൊടുപുഴയിൽ സമാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സിപിഎം. ഏപ്രിൽ മാസം രണ്ടാം ആഴ്ചയ്ക്കകം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം. വിഷു, റംസാൻ തുടങ്ങിയ ആഘോഷങ്ങളും കടുത്ത ചൂടും പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്നാണ് ആവശ്യം. ഏപ്രിൽ 13 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സിപിഐ. പോസ്റ്റൽ വോട്ട് ഓപ്ഷനിലാണ് ആ ലിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് കൂടി കിട്ടണമെന്നും ആവശ്യം. ഏപ്രിലിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോൺഗ്രസ്. ഏപ്രിൽ 8-നും 12-നും ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വേണമെന്നും ആവശ്യം. വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം ഒഴിവാക്കാൻ നടപടി വേണം. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തണമെന്ന് ബിജെപിയും. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ബിജെപി. സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്നതിലെ ആശങ്ക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് പങ്കുവച്ചു. ചീഫ് സെക്രട്ടറി, ഡിജിപി എന്നിവരുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം പിഎസ്സി റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ തുടരും. കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ച് സമരം നടത്തുമെന്ന് മുന്നറിയിപ്പ്. തുടർ ചർച്ചകൾക്ക് സാധ്യത ഇപ്പോഴുമുണ്ടെന്ന് അസോസിയേഷൻ. സമരത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ. ബാഹ്യ ഇടപെടലെന്ന ഡിവൈഎഫ്ഐയുടെ ആരോപണം ശരിയല്ല. നീതിക്കായാണ് പോരാട്ടമെന്നും ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ആസൂത്രിതമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഉദ്യോഗാർത്ഥികളെ ചിലർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. മുൻ സർക്കാരുകളെക്കാൾ കൂടുതൽ തസ്തികകൾ ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി. പിഎസ്സി റാങ്ക് ലിസ്റ്റിലുള്ളവരുമായി ഡിവൈഎഫ്ഐ നേതാക്കൾ ചർച്ച നടത്തിയതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരാണ് ചർച്ച നടത്തേണ്ടത്, ഡിവൈഎഫ്ഐ പ്രവർത്തകരല്ല പരിഹാരം കാണേണ്ടതെന്നും രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടക്കുന്ന സമയത്ത് പോലും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ഫയൽ നീക്കമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ്.
താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയത് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും രമേശ് ചെന്നിത്തല. പിഎസ്സി നിയമന വിവാദം ലോക്സഭയിൽ ഉന്നയിച്ച് എൻ കെ പ്രേമചന്ദ്രൻ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാതെ കബളിപ്പിക്കുന്നു. പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്ക് നിയമവിരുദ്ധമായി നിയമനം നൽകുകയാണ്. നിയമനം നിയന്ത്രിക്കാൻ കേന്ദ്രം സംവിധാനം ആലോചിക്കണമെന്നും പ്രേമചന്ദ്രൻ. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് 21-കാരിയെ മേയറാക്കാൻ കാണിച്ച ഔചിത്യം ഇടതുപക്ഷം പിഎസ്സി ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നില്ല. അതിൽ വിശദീകരണം നൽകിയാൽ കേരളത്തിലെ യുവാക്കൾക്ക് ഉപകാരപ്രദമാകുമെന്നും കേന്ദ്രമന്ത്രി. തുടർച്ചയായ 6ാം ദിവസവും രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 30 പൈസയും ഡീസലിന് 38 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. 6 ദിവസം കൊണ്ട് പെട്രോളിന് 1 രൂപ 78 പൈസയും ഡീസലിന് 2 രൂപ 6 പൈസയുമാണ് കൂട്ടിയത്. ഇന്ധനവില വർധനയിൽ വിചിത്ര ന്യായീകരണവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കഴിഞ്ഞ 320 ദിവസങ്ങളിൽ 60 ദിവസം മാത്രമാണ് പെട്രോളിന് വില വർദ്ധിച്ചതെന്നും 20 ദിവസം വില കുറഞ്ഞെന്നും മന്ത്രി. മറ്റു ദിവസങ്ങളിൽ വില സ്ഥിരത തുടർന്നു. കോവിഡ് കാലത്ത് രാജ്യത്തെ സാമ്പത്തിക മേഖല മുന്നോട്ടു പോകാൻ മറ്റ് മാർഗങ്ങളില്ലെന്നും മന്ത്രി. സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി. കാലാനുസൃതമായ കോഴ്സുകൾ തുടങ്ങാൻ നടപടി ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടുന്നതിന് സൌകര്യമുണ്ടാക്കുമെന്നും നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുമെന്നും കണ്ണൂരിലെ നവകേരളം പരിപാടിയിൽ മുഖ്യമന്ത്രി. തൊഴിലവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വ്യവസായ സ്ഥാപനങ്ങളുമായി സർവകലാശാലകൾ ചർച്ച നടത്തണമെന്നും മുഖ്യമന്ത്രി. വ്യവസായശാലകളുടെ ആവശ്യാനുസൃതമായ കോഴ്സുകൾ ആരംഭിക്കണം. അതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വത്തിന് താൽപര്യം ജനിപ്പിക്കുന്നതിന് ഇടപെടലുകൾ വേണമെന്നും മുഖ്യമന്ത്രി. ശബരിമല വിഷയത്തിൽ NSSന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSS നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അനുവദിക്കാനാകില്ല. വിശ്വാസ സംരക്ഷണത്തിനായി പ്രതിപക്ഷം നടത്തിയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയ മറുപടിയിൽ സന്തോഷമുണ്ട്. NSS എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും സുകുമാരൻ നായർ. മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെ നവകേരളം യുവകേരളം പരിപാടിക്കെതിരെ MSF പ്രവർത്തകരുടെ പ്രതിഷേധം. ധർമ്മശാലയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം തടയാൻ ശ്രമിച്ച 50ഓളം പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയ ശേഷം പ്രവർത്തകർ പിരിഞ്ഞുപോയി. സംസ്ഥാനത്ത് ഇന്ന് 5471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85969 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.36. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3970. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5835 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഉത്തർപ്രദേശിൽ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ വീണ്ടും തുറക്കും. സർവകലാശാലകളും തുറക്കാൻ തീരുമാനം. കർശന കോവിഡ് മാനദണ്ഡങ്ങളോടെയാകും പ്രവർത്തനമെന്ന് സർക്കാർ. ക്ലാസുകൾ തുടങ്ങും മുൻപ് എല്ലാ വിദ്യാലയങ്ങളും അണുവിമുക്തമാക്കും. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. പുതിയതായി 4 ലക്ഷത്തിലധികം രോഗികൾ. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 10,87,00,000 പിന്നിട്ടു. ആകെ മരണം 23,92,000. അമേരിക്കയിലും രോഗനിരക്കിൽ മാറ്റമില്ല. പുതിയതായി 90,000-ത്തിലേറെ കേസുകൾ. ആകെ രോഗികൾ 2,80,00,000 പേർ. ഇതുവരെ മരിച്ചത് 4,92,000 ആളുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. BPCLന്റെ പുതിയ പെട്രോ കെമിക്കൽ പ്ലാന്റ് ഉദ്ഘാടനമടക്കമുള്ള പരിപാടികളിൽ പങ്കെടുക്കും. എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനം നടത്തുന്നത് റിഫൈനറി പരിസരത്ത് ഒറ്റ ചടങ്ങിൽ. പ്രധാനമന്ത്രിയുടെ സൌകര്യവും കോവിഡ് മാനദണ്ഡങ്ങളും കണക്കിലെടുത്താണ് നടപടി. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം സമ്മേളന നഗരിക്ക് സമീപം തയ്യാറാക്കിയ വേദിയിൽ BJP കോർ കമ്മിറ്റി യോഗത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. 4:30 മുതൽ 5:05 വരെയാണ് യോഗം. വൈകിട്ട് 5:55 നാവികസേനാ വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്കും കൊച്ചിയിലെ പരിപാടിയിൽ തുടക്കമിടുമെന്ന് പ്രധാനമന്ത്രി. പ്രാദേശികാടിസ്ഥാനത്തിൽ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തും, വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്തും, കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് ഉറ്റുനോക്കുകയാണെന്നും മോദിയുടെ ട്വീറ്റ്. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ പരിപാടികളിൽ MPമാരായ ഹൈബി ഈഡനും ബെന്നി ബാനാനും ഇരിപ്പിടം നൽകാത്തതിനെ ചൊല്ലി വിവാദം. ഇരിപ്പിടം ക്രമീകരിച്ചതിനെതിരെ ഹൈബി ഈഡനും ബെന്നി ബാനാനും അവകാശ ലംഘനത്തിന് ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി.
ബിപിസിഎൽ നൽകിയ പട്ടികയിൽ എംപിമാരുടെയും എംഎൽഎമാരുടെയും പേരുകളുണ്ടായിരുന്നു. പേരുകൾ ബോധപൂർവ്വം ഒഴിവാക്കിയതായി ഹൈബി ഈഡൻ. ചടങ്ങ് കോൺഗ്രസും കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനകളും ബഹിഷ്കരിക്കുമെന്നും ഹൈബി ഈഡൻ. ഹൈബി ഈഡനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വ്യക്തിപരമായും കത്തയച്ചിരുന്നുവെന്നും മന്ത്രി. കേരളത്തിലെ സംഘടനാ പ്രശ്നത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടി ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. ദേശീയ അധ്യക്ഷന്റെ ഇടപെടലിന് ശേഷവും പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടത്. പുതിയ വിധാനത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്താനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി കെ ടി ജലീൽ. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ സർവകലാശാലകളിൽ ഒന്നാക്കി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ മാറ്റും. ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പ്രതിവർഷം 500 പേർക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നൽകാൻ തീരുമാനിച്ചത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോണിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 7 ജില്ലകളിലായി 1000 സർക്കാർ സ്ഥാപനങ്ങളിലാണ് കണക്ടിവിറ്റി പൂർത്തിയായതെന്ന് ഐടി സെക്രട്ടറി മുഹമ്മദ് വൈ സഫീറുള്ള. നാദാപുരം തൂണേരിയിൽ ഗൃഹനാഥനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയതായി പരാതി. മുടവന്തേരി സ്വദേശി എം ടി കെ അഹമ്മദിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ 5:20 പള്ളിയിൽ പോകുമ്പോൾ സ്കൂട്ടർ തടഞ്ഞു നിർത്തി ബലമായി കാറിൽ കയറ്റിയതായാണ് പരാതി. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറെ തടഞ്ഞ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. പ്രാഥമിക അന്വേഷണത്തിൽ ഗൂഢാലോചന കണ്ടെത്തിയിട്ടില്ല. കേസെടുത്തത് അശ്രദ്ധമായി വാഹനമോടിച്ചതിനും മാർഗ തടസ്സം സൃഷ്ടിച്ചതിനും. യുവാക്കൾ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവർ. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് കമ്മീഷണറെ അപായപ്പെടുത്താനുള്ള നീക്കം ഗൌരവതരമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന സമഗ്രമായി അന്വേഷിക്കണം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്ക് പിന്തുണയുമായി എത്തിയ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. ചെന്നിത്തലയെ ഇവർ ഷോൾ അണിയിക്കുകയും മുല്ലപ്പള്ളി രാമചന്ദ്രനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. കാഞ്ഞങ്ങാട് കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റൌഫിന്റെ കുടുംബത്തിനായി ഡിവൈഎഫ്ഐ 68 ലക്ഷം രൂപ സമാഹരിച്ചു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുക റൌഫിന്റെ കുടുംബത്തിന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ കൈമാറി. ഹാഥ്രസ് കലാപ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിനെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാക്കനാട് ജില്ലാ ജയിലിലെത്തിയാണ് കസ്റ്റഡി രേഖപ്പെടുത്തിയത്. റൌഫിനെ ലക്നോ കോടതിയിൽ ഹാജരാക്കും. ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ ഭീകരർ പിടിയിൽ. സാഹുൽ അഹമ്മദാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം 3 ബിജെപി നേതാക്കളെയും പോലീസുകാരനെയും ഇയാൾ വധിച്ചിരുന്നു. ഹരിയാനയിലെ റോത്തക്കിൽ ഗുസ്തി പരിശീലന കേന്ദ്രത്തിൽ വെടിവെപ്പിൽ 5 പേർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മറ്റൊരു ഗ്രാമത്തിലെ ഗുസ്തി പരിശീലകനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരും. തമിഴ്നാട്ടിലെ അച്ഛൻകുളം ഗ്രാമത്തിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരണം 19. പടക്കമുണ്ടാക്കുന്നതിനായി രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തുന്നതിനിടെയായിരുന്നു ദുരന്തം. ഓസ്ട്രേലിയൻ ഓപ്പൺ 3 റൌണ്ടിൽ റഷ്യയുടെ ഡാനിയൽ മെദ്വദേവിന്റെ ജയം. 5 സെറ്റ് നീണ്ട മത്സരത്തിൽ താരം പരാജയപ്പെടുത്തിയത് 28 സീഡ് ഫിലിപ്പ് കാജ്രിനോവിച്ചിനെ. അന്തരിച്ച ചലച്ചിത്ര നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. പയ്യന്നൂർ കോറോമിലെ വീട്ടിലെത്തിയാണ് കുടുംബാംഗങ്ങളെ കണ്ടത്. സിപിഐ കോട്ടയം മുൻ ജില്ലാ സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന പി കെ ചിത്രഭാനു അന്തരിച്ചു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോട്ടയത്തെ മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായിരുന്നു. 5 ചരമവാർഷികത്തിൽ കവി ഒ എൻ ബി കുറുപ്പിനെ ഓർമ്മിച്ച് സാഹിത്യലോകം. ജന്മഗൃഹമായ ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ എഴുത്തുകാരും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഒത്തുകൂടി. ഇടുക്കിയോട് സർക്കാർ അവഗണന തുടരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രളയാനുകൂല്യം നൽകിയില്ലെന്നും റീബിൽഡ് കേരള പ്രഹസനമായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ്. ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷ നേതാവ്. റബ്ബറിന് 200 രൂപ തറവില നിശ്ചയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. കുന്നത്തൂർ സീറ്റ് സിപിഎം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ. കോവൂർ കുഞ്ഞുമോൻ വീണ്ടും മത്സരിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് ആർഎസ്പി ലെനിനിസ്റ്റ് സംസ്ഥാന സെക്രട്ടറി എസ് ബാലദേവ്. ആന്ധ്രയിൽ അറസ്റ്റിലായ മാവോവാദിയെ
കൊട്ടിയൂർ അമ്പായത്തോട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ചൈതന്യ എന്ന സൂര്യയെയാണ് കേളകം സ്റ്റേഷനിലും അമ്പായത്തോട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. വടക്കേ വയനാട് തലപ്പുഴ ചുങ്കം കാപ്പിക്കളം അണക്കെട്ടിന് സമീപം ഒരു സ്ത്രീ ഉൾപ്പെടെ ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘമെത്തി. വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പെൺകുട്ടികളുടെ അമ്മ. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ പിറ്റേ ദിവസം തലമുണ്ടനം ചെയ്യുമെന്നും മുന്നറിയിപ്പ്. വാളയാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൊമ്പുളയൊരുമെ നേതാവ് ഗോമതി നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സമരപന്തൽ സന്ദർശിച്ച് പിന്തുണ പ്രഖ്യാപിച്ചു. അരീക്കോട് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് 65 കോടിയുടെ അനുമതി ലഭിച്ചു. അരീക്കോട് പൂക്കോട് ചോലയിൽ 3.5 ഏക്കർ സ്ഥലം കണ്ടെത്തി ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറി. മയ്യഴിപ്പുഴയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജനകീയ മുന്നേറ്റം. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ പുഴ സംരക്ഷണ സമിതിയുടെ പ്രതിനിധി കൺവെൻഷൻ ഞായറാഴ്ച നടക്കും. താമരശ്ശേരി കട്ടിപ്പാറ പൂവൻമലയിൽ വ്യാജവാറ്റ് കേന്ദ്രത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ വാഷ് ശേഖരം കണ്ടെത്തി നശിപ്പിച്ചു. ഇടുക്കി കരിമലയിലെ സർക്കാർ ഭൂമിയിൽ ഒരു തരത്തിലുമുള്ള കൈയേറ്റം അനുവദിക്കില്ലെന്ന് ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ. ഭൂമി പൂർണ്ണമായി സർവേ നടത്തി വേലികെട്ടി സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ. മൂന്നാർ KDH വില്ലേജിലെ കൈവശക്കാർക്ക് KDH ആക്ട് നിലനിൽക്കുന്നതിനാൽ പട്ടയം നൽകാൻ കഴിയില്ലെന്ന് ദേവികുളം സബ് കലക്ടർ പ്രേംകൃഷ്ണൻ. ആക്ട് ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ചുള്ള കത്ത് സബ് കലക്ടർ ജില്ലാ കലക്ടർക്ക് നൽകി. ഇടുക്കിയിൽ നടത്തുന്ന 7-ാമത് പട്ടയമേള മറ്റന്നാൾ ഉടുമ്പൻചോലയിൽ നടക്കും. ഇത്തവണ വിതരണം ചെയ്യുന്നത് 4000-ത്തോളം പട്ടയങ്ങൾ. യാഥാർത്ഥ്യമാവുന്നത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഇടുക്കിയിൽ നടത്തുന്ന 7-ാമത് പട്ടയമേള. കൊട്ടാരക്കര പുലമൺതോട് മാലിന്യ കൂമ്പാരമാവുന്നതിൽ പ്രതിഷേധം. ഹോട്ടൽ മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും തോട്ടിൽ തള്ളുന്നു. കടുത്ത വേനലിൽ നെടുങ്കണ്ടം മേഖല കാട്ടുതീ ഭീതിയിൽ. മൊട്ടക്കുന്നുകളും പുൽമേടുകളും കരിഞ്ഞുണങ്ങി. നെടുങ്കണ്ടം മേഖലയിൽ ക്യാമ്പ് ഫയറിനും പുൽമേടുകളിലെ ട്രക്കിംഗിനും നിയന്ത്രണം. 3 വർഷം മുൻപ് കുരങ്ങിണിയിൽ ട്രക്കിംഗിനിടെ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചത് 23 പേർ. കൊച്ചി നഗരം രൂപപ്പെട്ടതിന്റെയും വികാസം പ്രഖ്യാപിച്ചതിന്റെയും ചരിത്രം പറയുന്ന മ്യൂസിയം ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാസ്റ്റിൻ ബംഗ്ലാവിലാണ് പൈതൃക മ്യൂസിയം ആരംഭിച്ചത്. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ കൈത്തറി മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിനായി കൊച്ചിയിൽ കൈത്തറി വസ്ത്രങ്ങളുടെ പ്രദർശനം. 11-ന് ആരംഭിച്ച എക്സിബിഷൻ തിങ്കളാഴ്ച അവസാനിക്കും. ബാലപീഡനത്തിനെതിരെ ബോധവൽക്കരണവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനട യാത്രയ്ക്ക് ചാലിശ്ശേരി സ്വദേശി മുഹമ്മദ് ജംഷീദ്. 45 ദിവസത്തിനകം 1000 കിലോമീറ്റർ നടന്നു തീർക്കുകയാണ് ലക്ഷ്യം. വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സ്കൂബ ഡൈവിംഗ് മോക് ഡ്രില്ലും നടന്നു. വാഴാനി ഡാമിലായിരുന്നു മോക് ഡ്രിൽ. തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ കിഴാറൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഒരു ഗോത്ര സമുദായമായ മുതുവാൻമാരുടെ ജീവിതം അടിസ്ഥാനമാക്കി സിനിമയൊരുങ്ങി. ഭരത് ബാല അവതരിപ്പിക്കുന്ന മുതുമാൻ കല്യാണം സംവിധാനം ചെയ്യുന്നത് ഷാൻ സെബാസ്റ്റ്യൻ.